കർമാനുസിലേക്ക് സ്വാഗതം. സ്വയം രക്ഷ നേടുക മാത്രമല്ല ഒപ്പമുള്ളവരെയും സഹായിക്കുന്ന ഇന്ത്യ ലോകത്തിന് മാതൃകയെന്ന് യു എൻ. മരുന്നും മറ്റവശ്യ വസ്തുക്കളുമായി ലോകരാജ്യങ്ങൾക്ക് കൈത്താങ്ങാകുന്ന ഇന്ത്യ മികച്ച പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നതെന്ന് പ്രകീർത്തിച്ച് യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. കോവിഡ് രോഗികളെ ചികിത്സിക്കുന്നതിൽ ഫലപ്രദമെന്ന് കരുതുന്ന ഹൈഡ്രോക്സി ക്ലോറോക്വിൻ മരുന്ന് നൽകിയതുൾപ്പെടെയുള്ള സഹായങ്ങളാണ് ഇന്ത്യ വിവിധ രാജ്യങ്ങൾക്ക് നൽകിയത്. വികസിത രാജ്യങ്ങൾക്കും ആശ്രിത രാജ്യങ്ങൾക്കുമൊക്കെ ഇന്ത്യ തണലാകുന്നു. ആശ്രിത രാജ്യങ്ങൾക്ക് കൂടുതൽ സേവനം ഒരുക്കുമെന്ന ഇന്ത്യയുടെ നിലപാട് അഭിനന്ദനാർഹമാണെന്ന് അദ്ദേഹം പറഞ്ഞു. വൈറസിനെതിരായ പോരാട്ടത്തിൽ ആഗോളതലത്തിൽ ഐക്യദാർഢ്യം വേണമെന്ന് ഗുട്ടറസ് പറഞ്ഞു. എല്ലാ രാജ്യങ്ങളും മറ്റു രാജ്യങ്ങളെ സഹായിക്കാൻ സന്നദ്ധരാകണം. ഇങ്ങനെ മറ്റു രാജ്യങ്ങളെ സഹായിക്കുന്നവർക്ക് സല്യൂട്ട് നൽകുന്നുവെന്നും ഗുട്ടറസിന്റെ വക്താവ് സ്റ്റീഫൻ ഡുജറിക് പറഞ്ഞു. ഇന്ത്യ മറ്റു രാജ്യങ്ങൾക്ക് സഹായം എത്തിക്കുന്നതിനെ പറ്റിയുള്ള ചോദ്യങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. നിലവിൽ 55 രാജ്യങ്ങൾക്ക് കുറഞ്ഞ നിരക്കിൽ ഹൈഡ്രോക്സി ക്ലോറോക്വിൻ മരുന്ന് കയറ്റുമതി ചെയ്യാനുള്ള ശ്രമത്തിലാണ് ഇന്ത്യ. അമേരിക്ക, മൗറീഷ്യസ്, സീഷെൽസ് തുടങ്ങിയ നിരവധി രാജ്യങ്ങൾക്ക് ഇന്ത്യ ഇതിനകം മരുന്നുകൾ എത്തിച്ചു നൽകിയിട്ടുണ്ട്. അയൽരാജ്യങ്ങളായ അഫ്ഗാനിസ്ഥാൻ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, നേപ്പാൾ, മാലിദ്വീപ്, ശ്രീലങ്ക, മ്യാൻമാർ എന്നീ രാജ്യങ്ങൾക്കും ഇന്ത്യ സഹായം നൽകിക്കഴിഞ്ഞു. നിലവിൽ കൊറോണയ്ക്ക് താൽക്കാലിക ആശ്വാസമായി ഉപയോഗിക്കുന്നത് ഹൈഡ്രോക്സി ക്ലോറോക്വിനാണ്. ഹൈഡ്രോക്സി ക്ലോറോക്വിൻ മരുന്നിന്റെ 70% നിർമ്മിക്കുന്നത് ഇന്ത്യയിലാണ്. അതിനാൽ മരുന്നിനായി ഇന്ത്യയെയാണ് എല്ലാവരും ആശ്രയിക്കുന്നത്. വികസിത വികസ്വര രാജ്യങ്ങൾക്കെല്ലാം മരുന്നെത്തിക്കുന്നത് ഇന്ത്യയാണ്. ഇതിനു പുറമെ സാംബിയ, ഡൊമിനിക്കൻ റിപ്പബ്ലിക്, മഡഗാസ്കർ, ഉഗാണ്ട, ബുർക്കിന ഫാസോ, നൈജർ, മാലി, കോംഗോ, ഈജിപ്ത്, അർമേനിയ, കസാഖിസ്ഥാൻ, ഇക്വഡോർ, ജുമൈക്ക, സിറിയ, ഉക്രൈൻ, ചാഡ്, സിംബാബ്വെ, ജോർദാൻ, കെനിയ, നെതർലൻഡ്സ്, നൈജീരിയ, ഒമാൻ, പെറു എന്നീ രാജ്യങ്ങളിലേക്കും ഇന്ത്യ മരുന്നുകൾ കയറ്റി അയക്കും. ഇന്ത്യ 200,000 ഹൈഡ്രോക്സി ക്ലോറോക്വിൻ ഗുളികകളാണ് ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിന് നൽകുന്നത്. ഇതിൽ ഇന്ത്യക്ക് നന്ദി അർപ്പിച്ച് യു എന്നിലെ ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിന്റെ സ്ഥിരം പ്രതിനിധി ജോസ് സാങ്കർ ഇന്ത്യൻ പ്രതിനിധി സയ്യിദ് അക്ബറുദ്ദീന് കത്ത് നൽകി. ഇതിനിടെ സ്വിറ്റ്സർലൻഡിലെ മലനിരകളിൽ രാജ്യത്തിന്റെ ത്രിവർണ പതാക തെളിഞ്ഞതിൽ നന്ദിയർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്തെത്തി. ലോകം ഒത്തൊരുമിച്ച് കോവിഡിനെതിരായ പോരാട്ടത്തിലാണെന്നും കോവിഡ് മഹാമാരിയെ മനുഷ്യരാശി ഉറപ്പായും മറികടക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. സ്വിറ്റ്സർലൻഡിലെ ഇന്ത്യൻ എംബസിയുടെ ട്വീറ്റ് പങ്കുവച്ചാണ് പ്രധാനമന്ത്രി പ്രത്യാശ പ്രകടിപ്പിച്ചത്. സ്വിറ്റ്സർലൻഡിലെ സമർത്തിലെ മാറ്റ്ഹോൺ പർവ്വതത്തിൽ കഴിഞ്ഞ ദിവസം രാത്രി 1,000 മീറ്ററിലേറെ വലുപ്പത്തിൽ ഇന്ത്യൻ ദേശീയ പതാകയുടെ നിറങ്ങൾ പ്രതിഫലിച്ചിരുന്നു. കോവിഡിനെതിരെ പോരാടുന്ന ഇന്ത്യക്കാർക്കുള്ള ഐക്യദാർഢ്യമായുള്ള ഈ ചിത്രമാണ് എംബസി ട്വീറ്റ് ചെയ്തത്. കൂടാതെ ഇന്ത്യൻ റെയിൽവേ, പെട്രോളിയം മന്ത്രാലയം, ആദായ നികുതി വകുപ്പ്, സിവിൽ ഏവിയേഷൻ മന്ത്രാലയം തുടങ്ങിയവയുടെ പ്രവർത്തനങ്ങളെ അഭിനന്ദിച്ചും മോദി ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിക്കണം, ഒന്നിച്ചു നിന്നേ പൊരുതി ജയിക്കാനാകൂ എന്ന മാതൃകയാണ് ഇന്ത്യ പകർന്നു നൽകിയത്. അതിന്ന് ലോകം മുഴുവൻ ഏറ്റെടുത്തിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.